കാണൂ നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പഴങ്കഥകൾ പറഞ്ഞ് സമയം കളയാനാണ് വന്നതെങ്കിൽ കേൾക്കാൻ താല്പര്യമില്ല. അറിയാലോ, പഴയതുപോലെയല്ല. എന്റെ സമയത്തിന് ഇപ്പൊ പൊന്നിന്റെ വിലയാ. അറിയാം, നന്നായിട്ടറിയാം. പക്ഷേ അലമേലുവിന്റെ സമയത്തിനാണല്ലോ പൊന്നിന്റെ വില. എനിക്ക് വേണ്ടത് എന്റെ എക്സ് നാത്തൂൻ ആതിരയുടെ 2 മിനിറ്റ്. അനുവദിച്ചിരിക്കുന്നു. അതിൽ കൂടാൻ പാടില്ല. ഇല്ല. എന്താ വക്കീലിന് പറയാനുള്ളത്? മാണിക്യമംഗലത്തെ വീടിനെ കുറിച്ച്. അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞ വിഷയമല്ലേ? അത് പൊളിക്കാനുള്ള ഓർഡറും ഞാൻ വാങ്ങിക്കഴിഞ്ഞു. അതറിയാവുന്നതുകൊണ്ടാണല്ലോ നമ്മൾ തമ്മിൽ ഇങ്ങനൊരു കൂടിക്കാഴ്ച. ആവശ്യമുണ്ടായിരുന്നില്ല. ആതിരയ്ക്ക് ആവശ്യമില്ലെങ്കിലും ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. ദയവ് ചെയ്ത് അത് പൊളിക്കാൻ പാടില്ല. ഞാൻ ദയ വിചാരിക്കുമായിരുന്നു. എന്റെ പഴയ ആ പ്രതിജ്ഞ, ആ വീടിടിച്ചു നിരത്തി അവിടെ ഒരു കുളം കുഴിക്കുമെന്നും അതിൽ നിന്നും ഒരു കുമ്പിൾ വെള്ളമെടുത്ത് കുടിക്കുമെന്നുള്ള പ്രതിജ്ഞ, അത് ഞാൻ പിൻവലിക്കുമായിരുന്നു. ഞാൻ ഈ പദവിയിലായിരുന്നില്ലെങ്കിൽ ഇതിപ്പോ സർക്കാരിന്റെ ശമ്പളം വാങ്ങിച്ചുകൊണ്ട് എനിക്ക് നീതികേടിന് കൂട്ടുനിൽക്കാൻ പറ്റൂ? ഞാൻ അതിന് കൂട്ടുനിൽക്കണമെന്ന് നിയമം അരച്ചു കലക്കി കുടിച്ചുവെന്ന് അവകാശപ്പെടുന്ന ഒരു വക്കീലെന്ന നിലയിൽ അഡ്വക്കേറ്റ് ജനനി സേതുമാധവന് എന്നോട് പറയാൻ കഴിയോ? ആ നിയമത്തില് ചില ഇളവുകൾ കണ്ടെത്താൻ എനിക്ക് ഒരല്പം സമയമാണ് ഞാൻ ആവശ്യപ്പെടുന്നത്. ഇളവുകളോ? എന്തിളവുകൾ? അനധികൃത നിർമ്മാണങ്ങൾ പൊളിക്കാൻ നിയമം ഉണ്ടെങ്കിലും പരിസ്ഥിതിയിലോല പ്രദേശം അല്ലെങ്കിൽ ഒരു പാർപ്പിടം എന്ന പരിഗണനയിൽ ചില ഇളവുകൾ നിയമം കയറി മുറിച്ച് പരിശോധിച്ചാൽ കിട്ടാതിരിക്കോ? ബുദ്ധിമുട്ടാണ്. എന്നാലും ചിലപ്പോ സംഭവിച്ചുകൂടായികയില്ല. വാദിക്കുന്ന വക്കീലിന്റെ മിടുക്ക് പോലെയും കേൾക്കുന്ന ജഡ്ജിയുടെ മാനസികാവസ്ഥ പോലെയും ഇരിക്കും. പക്ഷേ അങ്ങനെയൊരു ഇളവ് ഞാൻ ജീവിച്ചിരിക്കുമ്പോ മാണിക്യമംഗലത്തെ വീടിന് അനുവദിച്ചു തരാൻ ഞാൻ സമ്മതിക്കില്ല. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ നിയമം പാലിക്കാനുള്ള വ്യഗ്രതയല്ല, സ്വന്തം രക്തത്തോട് പ്രതികാരം ചെയ്യാനുള്ള ദുർവാശിയ അല്ലേ? അതൊക്കെ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ വ്യാഖ്യാനിക്കാം. എനിക്ക് യാതൊരു വിരോധവും ഇല്ല. പക്ഷെ ഇക്കാര്യത്തിൽ മാത്രം എന്റെ മനംമാറ്റം ആരും പ്രതീക്ഷിക്കണ്ട. ശത്രുക്കളോട് അലമേലു IAS യാതൊരു വിട്ടുവീഴ്ചയില്ല. അവസാന വാക്കാണോ? അതെ. എങ്കിലത് പൊളിപ്പിക്കാതിരിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ശരി, നമുക്ക് കാണാം. കാണാം. അന്ന് നീ പറഞ്ഞ പോലെ പ്രോട്ടോക്കോളിന്റെ പൊന്തട്ടിൽ വെച്ച് അളന്നു തൂക്കുമ്പോ വക്കീലിനേക്കാൾ മുകളിലാണോ ഒരു IAS സ്ഥാനെന്ന് കാലം തെളിയിക്കട്ടെ. ടൈം ഈസ് ഓവർ ആൻഡ് യു ആർ ഓൾസോ ഓവർ. ഈ ചെയ്യും ചെയ്യുന്നു പറയുന്നതല്ലാതെ നാഗവൽ ഇതുവരെ എന്ത് പുല്ലാണ് ചെയ്തിട്ടുള്ളത്? അജയ, മര്യാദയ്ക്ക് സംസാരിക്കണം. മര്യാദയ്ക്ക് പറഞ്ഞ കാര്യങ്ങളൊക്കെ മണിമണി പോലെ സാധിച്ചു തന്നിരുന്നെങ്കിൽ ഞാനും മര്യാദയ്ക്ക് സംസാരിച്ചേനെ. അല്ലെങ്കിൽ ഇത് കൂടുതൽ മര്യാദ ഒന്നും എന്നെ പ്രതീക്ഷിക്കണ്ട. അല്ല, ഈടെ തന്നെ കൊണ്ട് എന്തെങ്കിലും ഒരു ഉപകാരം മനുഷ്യനുണ്ടോ? അജയൻ ഉദ്ദേശ ഉപകാരം എനിക്ക് മനസ്സിലായി. സോറി, ആ ഉപകാരം മാത്രം എന്റെ ഭാഗത്തുനിന്ന് പ്രതീക്ഷിക്കണ്ട. താൻ ഇതുവരെ കണ്ട എല്ലാ പെണ്ണുങ്ങളും അത്തരം ഉപകാരികളായിരുന്നു. ഞാനിവിടെ വന്നതേ കൊല്ലാനാ, വളർത്താനല്ല. എങ്കിൽ പിന്നെ അതേലും ചെയ്യേ.
ചുമ്മാ കണകുണ്ടാന്ന് വർത്താനം പറഞ്ഞ് സമയം കളഞ്ഞ് ചെന്തോ കാര്യം? ഇല്ല, സമയം കളയുന്നില്ല. ഇന്ന് ഈ കഥയിലെ രണ്ട് വൻമരങ്ങൾ കടപുഴകി വീഴും. മനസ്സിലായില്ല? മനസ്സിലാക്കി തരാം. ഒരു 10 മിനിറ്റ്. ഒരു സന്തോഷ വാർത്ത അജയനെ തേടിയെത്തും. കേൾക്കാനും ഞെട്ടാനും തയ്യാറായിരുന്നു. അത് സാരില്ല ചേച്ചി, ഒരു 10 മിനിറ്റ്, ഞാനിപ്പോ എത്തും. അല്ല, ഓട്ടോറിക്ഷയില്ല. ഓ, ഒന്നും പറയണ്ട, ഓഫീസിൽ നിന്ന് ഇറങ്ങാൻ ഒരുപാട് വൈകി. ശരി ചേച്ചി, വെച്ചോ, ഞാൻ എത്തി. ശരി മോളെ, സൂക്ഷിച്ചു വരണേ. എന്താടാ നിനക്കൊക്കെ വേണ്ടത്? എന്താ പ്രശ്നം? നീയൊക്കെ ആരെ? കിടന്ന് എന്താണ് ഇവർ കളിക്കുന്നത്? അടങ്ങിയിരടി, വിടാൻ പറ. ചേട്ടാ, അടങ്ങിയിരിക്കാനേ പറഞ്ഞു. നീ എന്താടി വിചാരിച്ചത്? ഞാൻ നിന്റെ രക്ഷകനാണെന്ന്? അല്ലടി, ഞാൻ നിന്റെ കാലനാ. കാലൻ ഇവിടെ